ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിന്ന് മൂന്ന് ഫ്ലേവറിൽ മൂന്ന് കളറിൽ ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയ ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്ത് വെള്ളം മാറ്റിയെടുത്ത് വെച്ചതാണിത്. നന്നായിട്ടിത് കുതിർന്ന് കിട്ടണം. ഒരു മണിക്കൂർ ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ട് വെള്ളം മാറ്റി വെച്ചതാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുതിർന്ന് കിട്ടിയാലേ ഇത് നല്ലപോലെ അരഞ്ഞ് കിട്ടുള്ളൂ. മിക്സിയുടെ ജാറിലിട്ട ശേഷം നമ്മൾ നുറുക്ക് ഗോതമ്പ് കുതിർത്ത വെള്ളം തന്നെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വെള്ളം ഈ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി ഇളക്കി അരിച്ചെടുക്കണം. കുറച്ച് പാടാണ് ഇത് കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അരിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഒന്ന് ഇതുപോലെ ഇളക്കി ഇളക്കി അരിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മട്ടി ഇതുപോലെ വരുന്നത് കളയാം. ഇപ്പോൾ നമുക്ക് നുറുക്ക് ഗോതമ്പിൻ്റെ നല്ല കുറുകിയ പാലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് ഗ്യാസിലേക്ക് വയ്ക്കാം. അതിലേക്ക് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയാൽ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിലിടാനായിട്ട് ശ്രദ്ധിക്കണം. തീ കൂട്ടി വയ്ക്കരുത്. തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കട്ട പിടിച്ചു പോകും. തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി നല്ലപോലെ കുറുക്കിയെടുക്കാം. നന്നായിട്ട് ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. ഈ ഒരു കട്ടിയിൽ കുറുക്കിയെടുത്ത ശേഷം ഗ്യാസ് ഓഫാക്കിയ ശേഷം കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കണം. എന്നിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള കുറുക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഈ കുറുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം. ഞാനിപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി മധുരമേ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ മധുരം ചേർക്കാതെ വേണമെങ്കിലും ഈ ഷേക്ക് ഉണ്ടാക്കാം. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്സ് വാനില എസൻസ് ചേർക്കാം. വാനില എസൻസിന് പകരം ഏലക്കാ പൊടി ചേർത്താലും മതിയാകും. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് പാൽ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ തണുത്ത പാലൊഴിച്ച് വേണം ഈ ഷേക്ക് അടിക്കാനായിട്ട്. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കുറുകിയ ഷേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൂന്ന് കളറിലാക്കാനായിട്ട് ഞാൻ അതിൽ നിന്നും കുറച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽഭാഗം ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുത്തതാണിത്. അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ കിട്ടാനായിട്ട് കുറച്ചൊഴിച്ചാൽ മതി. ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ കളറിൽ ഒരു പിങ്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്. കാണാനായിട്ട് നല്ലൊരു ഭംഗി കിട്ടാനായിട്ടാണ്. ഇനി കുറച്ച് ഇതുപോലൊരു പിസ്ത എസൻസാണ് ചേർക്കുന്നത്. ഒരു ഗ്രീൻ കളർ കിട്ടാനായിട്ട്, പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, പിസ്തയുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിസ്ത എസൻസ് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ കളറിലുള്ള ഷേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മൂന്ന് ഗ്ലാസ്സിലായിട്ട് ഒഴിക്കാം. കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഷേക്കാണ്. കണ്ടാൽ ആർക്കും കുടിക്കാനായിട്ട് തോന്നും. നല്ല ടേസ്റ്റുമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഷേക്കാണ്. നുറുക്ക് ഗോതമ്പ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണിത്. എല്ലാ കുട്ടികളും ഇഷ്ടത്തോടെ തന്നെ ഇത് കഴിച്ചോളും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. നല്ല ക്ഷീണം മാറാനും വിശപ്പ് മാറാനും ഒക്കെ നല്ലതാണിത്. ഇനി ഈ പിസ്ത ഷേക്കിൽ ഞാൻ കുറച്ച് പിസ്ത കട്ട് ചെയ്തത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തതേ ഉള്ളൂ, ഇല്ലെങ്കിൽ ചേർക്കണ്ട. മറ്റു രണ്ട് ഗ്ലാസ്സിലും ബദാമും കാഷ്യൂസും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.